ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിന്റെ വധത്തെ തുടർന്ന് തൂണേരിയിൽ വീടുകൾ ചുട്ടരിക്കപ്പെടുകയും കൊള്ള നടക്കുകയും ചെയ്ത പ്രദേശങ്ങളിൽ മൂന്ന് ദിവസമാണ് റവന്യൂ വകുപ്പ് കണക്കെടുപ്പ് നടത്തിയത് അറുപത്തഞ്ച് വീടുകളാണ് ആക്രമണത്തിനിരയായത് ഇതിൽ അമ്പത്തഞ്ച് വീടുകളും വടകര തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ച് കണക്കെടുപ്പ് നടത്തി മൂന്ന് കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയത് പത്തോളം വീടുകൾ പൂർണ്ണമായിട്ടും തീ കത്തി നശിപ്പിച്ചതായിട്ടാണ് കാണുവാൻ സാധിച്ചത് പതിനഞ്ചോളം വീടുകൾക്ക് ഭാഗികമായിട്ട് ഏകദേശം ഗൗരവമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അഞ്ചോളം കാറുകൾ കത്തിച്ചതായിട്ടും അന്വേഷണത്തിൽ അറിയാറുണ്ട് ആറോളം മോട്ടോർ സൈക്കിളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കത്തിച്ചതായിട്ട് അറിയാറുണ്ട് വീടുകൾ ആക്രമിച്ച് കൊള്ളയടിച്ച കേസിൽ ഒരാളെ കൂടി നാദാപുരം പോലീസ് അറസ്റ്റ് ചെയ്തു നെടുമ്പറമ്പ് കരുവൻ്റെ വിജേഷാണ് പിടിയിലായത് അതേസമയം ഷിബിൻ വധക്കേസിലെ പ്രധാന പ്രതികളെ സംരക്ഷിക്കുന്ന പോലീസിനെതിരെ പ്രക്ഷോഭം നടത്തുമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു ആ പ്രതികളെ ഈ ഇസ്മായിലിൻ്റെയും സഹോദരന്റെയും പിടികൂടാത്തത് ഇതൊരു തേളിയാണ് ഞങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യശക്തമായ ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ഇതിനെതിരായിരും മീഡിയ വൺ കോഴിക്കോട്